ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഷബീന റിയാസ്. വെൽക്കം ബാക്ക് ടു മീ ആൻഡ് ഉപ്പാസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ കളർ പൊറോട്ടയുമായിട്ടാണ്. എത്ര കഴിക്കണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ പൊറോട്ട. അപ്പോൾ എൻ്റെ ഈ റെസിപ്പിയിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സൊന്നും ഞാൻ ചേർത്തിട്ടില്ല. തികച്ചും നാച്ചുറൽ കളേഴ്സ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ച് അത് അരിച്ചെടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ജ്യൂസ് അടിച്ച് അരിച്ചെടുക്കാം. അപ്പോൾ അടുത്ത കളറിന് വേണ്ടി ഞാൻ പാലക് ലീഫാണ് എടുത്തിട്ടുള്ളത്. അതും ജ്യൂസ് അടിച്ച് ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് പേർപ്പിൾ കളറാണ് വേണ്ടത്. അതിന് വേണ്ടി 3 ചെമ്പരത്തിപ്പൂ വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചെടുത്ത് അരിച്ചെടുക്കാം. ലൈറ്റ് കളറാണ്. നിങ്ങൾക്ക് ഡാർക്ക് കളർ വേണമെങ്കിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ 4 നേച്ചർ കളേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 150 ഗ്രാം വീതം മൈദയാണ് എടുത്തിട്ടുള്ളത്. 4 വേറെ വേറെ തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലോട്ട് 1/2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 2 മുട്ട നന്നായി കലക്കിയെടുത്ത് മൈദയിലോട്ട് 2 സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വെള്ളത്തിന് പകരമായി ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ അത് ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി 3 കളേഴ്സും കുഴച്ചെടുക്കാം. നാല് കളേഴ്സും കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് എണ്ണ തടവി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. Thank you.
ഇതിലേക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ കളർഫുൾ പൊറോട്ട റെഡിയായിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാ മീ ആൻഡ് ഉപ്പാസ് വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ബി സേഫ്.